നോക്കട്ടെ, കാണാൻ പറ്റുന്നില്ല നിങ്ങളെ. സൂപ്പർ ടേസ്റ്റ് കേട്ടോ, നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണു. നോക്ക് കണ്ട, അടിപൊളി അയില ബിരിയാണിയാണ്. എന്താ ടേസ്റ്റ് എന്നറിയോ? നിങ്ങളിത് ഒരിക്കൽ ചെയ്ത് നോക്കിയാൽ വീണ്ടും വീണ്ടും ചെയ്ത് നോക്കും, ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്ക് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 4 അയില എടുത്തിട്ടുണ്ട്. എന്നിട്ട് വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും പച്ചമുളകും കൂടി അരച്ചിട്ടുള്ള പേസ്റ്റാണ്, അതിട്ട് കൊടുക്കുക. പിന്നെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ട. പിന്നെ 2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ 1 ചെറുനാരങ്ങൻ്റെ നീരാണ്, അത് നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ 4 അയിലയായിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ 4 അയിലയായിട്ട് എടുത്തപ്പോൾ 650 ഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. വലിയ അയിലയാണ്. അപ്പോൾ നമുക്ക് ഈ മിക്സ്, ഈ മസാലൻ്റെ മിക്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് അങ്ങനെ കൈയും കൊണ്ട് തേച്ച് കൊടുക്കുക. ഈ മീൻ ഓൾറെഡി നമ്മൾ വരഞ്ഞ് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ മസാലയൊക്കെ പിടിക്കും. 1 മണിക്കൂറെങ്കിലും മിനിമം വയ്ക്കണം കേട്ടോ, കൂടുതലാകുമ്പോൾ 2 മണിക്കൂറൊക്കെ വയ്ക്കാം. തീരെ കുറവാണെങ്കിൽ 1 അരമണിക്കൂറെങ്കിലും വയ്ക്കണം കേട്ടോ, എന്നാൽ തന്നെ മസാലയൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഉള്ളിലും ഒക്കെ തേച്ച് കൊടുക്കുക. അങ്ങനെയെല്ലാം ഞാൻ തേച്ചെടുത്തിട്ടുണ്ട്. കൈ കൊണ്ട് തന്നെ ആകുമ്പോൾ നന്നായിട്ട് എല്ലാവിടെയും ആക്കാൻ പറ്റും. കണ്ട, അടിപൊളിയായി. നമ്മൾ മസാലയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അണ്ടിപ്പരിപ്പും കുറച്ച് വലിയുള്ളിയും കൂടിയിട്ട് വറുത്തെടുക്കണം. ഇത് നമ്മൾ അണ്ടിപ്പരിപ്പ് നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും, പിന്നെ ഉള്ളി വറുക്കുന്നത് എന്താണെന്നറിയോ, ഇടയിൽ നമ്മൾ മീൻ മസാലയ്ക്ക് ഇട്ട് കൊടുക്കും വേണം, പിന്നെ ലാസ്റ്റ് ഈ അണ്ടിപ്പരിപ്പിൻ്റെ ഒപ്പം കൂടിയിട്ടുള്ള ഉള്ളി വേണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് എടുക്കണേ ഉള്ളി. അപ്പോൾ ഞാനൊരു 2 വലിയ ഉള്ളി തന്നെ എടുത്തിട്ടുണ്ട്, വലിയ ഉള്ളി. അപ്പോൾ 2 വലിയ ഉള്ളി വറുക്കാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വറുത്തിട്ടെടുക്കണം, മുരിയിച്ചെടുക്കണം കേട്ടോ. നമ്മളിങ്ങനെ പൊടിഞ്ഞ് വരണം ഇത്. നമ്മൾ മസാല കൂട്ടിലിട്ട് കൊടുക്കുമ്പോൾ പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുക, അതുകൊണ്ട് പൊടിഞ്ഞ് വരണം കേട്ടോ. ആ ഒരു പരുവത്തിൽ നമുക്ക് വറുത്തെടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ പരത്തിയിടണം കേട്ടോ. പരത്തിയിട്ടാൽ തന്നെ ഉണങ്ങുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ആ വാടിക്കൊണ്ടിരിക്കും, കുഴഞ്ഞുകൊണ്ടിരിക്കും. ഇതാകുമ്പോൾ ക്രിസ്പി ആയിട്ട് നിൽക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പരത്തി വയ്ക്കണം. ഇനി നമുക്കൊരു പാൻ വയ്ക്കാം. നമ്മൾ എന്നിട്ട് ഇനി അയില, നമ്മൾ നേരത്തെ മുളകൊക്കെ തയ്യാറാക്കി വെച്ചിട്ടില്ലേ, അതിട്ട് കൊടുക്കുക. അയില നമുക്ക് വറുത്തെടുക്കണം. ഓയിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. നമുക്കിത് അയില വറുത്തെടുക്കുക. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്, നമുക്കത് ഇട്ട് കൊടുക്കാം. നല്ല വലിയ വലിയ അയില എടുക്കാൻ വേണ്ടിട്ട്. തീ കൂട്ടി വെച്ചിട്ടാണ് കുറച്ച് തീ വേണം. മീഡിയം ഫ്ലെയിമിലായി നമ്മൾ ഈ ചട്ടൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ അടിപ്പിടിക്കും, അടുപ്പിടിച്ച് പോകും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് കുറേ കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്താ പറയുക, ആദ്യമൊക്കെ നല്ല മുരിഞ്ഞ് വിടും. പിന്നെ ഈ തോലിയൊക്കെ തോലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അധികം ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി നല്ല ഭംഗിയല്ലാവില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം നല്ല കൂട്ടി വയ്ക്കുക. എന്നിട്ട് ഒരുവിധം ആവില്ലേ, ആ സമയത്ത് നമുക്ക് നന്നായിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് മീനിൻ്റെ തോലൊക്കെ ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടും. അപ്പോൾ മീനൊക്കെ ഒരു ഭാഗം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഓവറായി വേവിക്കുമൊന്നും വേണ്ട കേട്ടോ, ഒരു മീഡിയം ലെവലിൽ വേവിച്ചാൽ മതി. നമ്മൾ പിന്നെ ദമ്മും കൂടെ ഇടും, പിന്നെ മസാല കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വേവിക്കും. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ആ ഒരു നന്നായി വെന്ത് കിട്ടും. അപ്പോൾ അധികം വേവിച്ച് എടുക്കുമെന്ന് വേണ്ടട്ടെ ഈ ഫസ്റ്റ് ടൈം. അപ്പോൾ ആ മറിച്ചിട്ട് കൊടുത്തപ്പോൾ ആ ഭാഗം കൂടി വെന്തിട്ടുണ്ട്, നന്നായി മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റാം കേട്ടോ. കണ്ട, ഒരുപാട് വെന്തിട്ടുമില്ല, നല്ലവണ്ണം മുരിഞ്ഞിട്ടും ഉണ്ട്. ഇനി നമ്മൾക്ക് അതേ എണ്ണയിൽ തന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള വലിയുള്ളിയാണ്, ഒരു 2 വലിയുള്ളിയൊക്കെ വേണം കേട്ടോ. നമ്മൾ ഇപ്പോൾ റൈസ് എത്രയാണോ എടുക്കുന്നത് അത്രത്തോളം മസാല കൂടുതൽ വേണമെങ്കിൽ മസാലയ്ക്ക് അളവിനനുസരിച്ചിട്ട് ഉള്ളി കൂടുതൽ എടുക്കണം. എന്നിട്ട് ഉള്ളിയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക.
ഉള്ളി ഒരുപാട് വാട്ടുമൊന്നും വേണ്ട കേട്ടോ, ഒരു ഒരു മീഡിയം ലെവലിൽ വാട്ടിയെടുത്താൽ മതി ഉള്ളി. പിന്നെ വെളുത്തുള്ളി, മിഞ്ചിൻ്റെയും പച്ചമുളകും കൂടി അരച്ചിട്ടുള്ള പേസ്റ്റാണ്, അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉള്ളി ഒരുപാട് വേഗമൊന്നും വേണ്ട. പിന്നെ ഒരു രണ്ട് തക്കാളിയാണ്, വലിയ തക്കാളി, അതെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കുക, ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതാ മീനിൻ്റെ ബാക്കി തലയും ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് മുട്ടയും ഉണ്ടായിരുന്നു കേട്ടോ, നാല് മുട്ടയും മീനിൻ്റെ മുട്ടട്ട അതും ഉണ്ടായിരുന്നു. പിന്നെ ആ തലൻ്റെ ബാഗ് ഉണ്ടല്ലോ, അതും കുറച്ച് ഒരു മണത്തിന് വേണ്ടിയിട്ടാ. ഇത് നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് മാറ്റിയെടുക്കണം. ഇത് മസാലയ്ക്കൊക്കെ മീനിൻ്റെ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മസാലയൊക്കെ വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഈ തല മാറ്റിയെടുക്കണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കുറച്ച് മല്ലിത്തള ഉണ്ടല്ലോ, അതും കൂടി അരിഞ്ഞു വയ്ക്കുക. പിന്നെ കുറച്ച് പുതിനയില, കുറച്ച് പുതിനയില മതി കേട്ടോ, ഒരുപാട് പുതിനയില വേണ്ട. കണ്ട, കുറച്ച് മല്ലിത്തളിയും കുറച്ച് പുതിനയും അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ രണ്ട് സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയുണ്ടേ, ആ ഉള്ളിൻ്റെ പകുതി ഇട്ട് കൊടുക്കുക പൊടിച്ചിട്ട്. ബാക്കി പകുതി നമുക്ക് ലാസ്റ്റിക്ക് വേണം, അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കണ്ട, നമ്മുടെ മസാലയൊക്കെ നമ്മുടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ട, നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് സാധനം ഉണ്ടല്ലോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടെന്ന തലയില്ലേ, ആ തലയൊക്കെ മാറ്റിയെടുക്കാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ ബിരിയാണിയിൽ കിടക്കും. അപ്പോൾ ഇങ്ങനെ മാറ്റിയെടുത്താൽ മതി. അപ്പോൾ മസാലയിലൊക്കെ നമ്മുടെ മീനിൻ്റെ മണമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഒരു സ്പൂണ് സുർക്കിയാണ്, അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മീനില്ലേ, അത് നമുക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇത് ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ അടച്ചു വയ്ക്കാം കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ ഇനി റൈസിനുള്ളത് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ നേരത്തെ അണ്ടിപ്പരിപ്പും ഉള്ളിയും വറുത്ത എണ്ണയാണ് കേട്ടോ, അത് ഞാൻ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു ഇത്തിരി നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ പട്ടയും കറാമ്പും ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ കുറച്ച് ഉള്ളി, ഒരു ഉള്ളി മതി, അതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് വഴഞ്ഞു വരട്ടെ. എന്നിട്ട് നമ്മൾ അരിക്ക് അനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കുക. ഒരു ഗ്ലാസ്സാണ് അരി എങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഏതിലാണോ അരി എടുക്കുന്നത് അതിൻ്റെ 1.5 ഗ്ലാസ് 1.5 അളവിന് വെള്ളം കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂണ് സുർക്കി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് റൈസൊക്കെ നല്ല മായുവായി വരികയും ചെയ്യും, വിട്ട് വിട്ട് നിൽക്കുകയും ചെയ്യും റൈസ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ സുർക്കി ഒഴിക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കുക. എന്നിട്ട് കഴുകി വെച്ച അരിയാണ് കേട്ടോ, ഇത് കൈമ അരിയാണ് കേട്ടോ, അതായത് ജീരകശാലയോ കൈമേരിയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ അരി എടുത്താൽ മതി. അപ്പോൾ നന്നായിരിക്കും കേട്ടോ നമ്മുടെ ബിരിയാണി. അപ്പോൾ ഞാനിവിടെ കൈമ അരിയാണ് എടുത്തിട്ടുള്ളത്, അത് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഇതാ അരിയൊക്കെ ഒന്ന് ഒരു 80% വെന്ത് വന്നിട്ടുണ്ട്. മതിയിട്ട് നമുക്കിത് നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. നേരത്തെ കൂട്ടി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അത് നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ദമ്മിടാൻ വേണ്ടിയിട്ട്. അടിയിൽ മസാല വയ്ക്കുക. റൈസ് അടിയിൽ വെച്ചാൽ ചിലപ്പോൾ കരിഞ്ഞു പോവില്ലേ, അതുകൊണ്ട് മസാല അടിയിൽ വയ്ക്കുക. ഇനി നമ്മൾ മീനുണ്ടല്ലോ, അത് ഇടയിൽ വെച്ച് കൊടുക്കുക. ഇനി
ഈ അരി ഉണ്ടല്ലോ നമ്മൾ 80% വേവിച്ചിട്ടുള്ള അരി അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുങ്കുംപൂവാണ് അതിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുങ്കുംപൂ ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇല്ലേ അത് ഇത്തിരി കലക്കിയാൽ മതി കേട്ടോ. ഒരുപാട് കലക്കിയാൽ മഞ്ഞൾ മണം ഒടിക്കും, അതുകൊണ്ട് അങ്ങനെ ഒരുപാട് കലക്കണ്ട. പിന്നെ കുറച്ച് മല്ലിത്തള ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. പുതിന ഇടണ്ട കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പും ഉള്ളിയും ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക വറുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മേലാകും വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ റൈസിൻ്റെ മേലെ വീണ്ടും കുങ്കുംപൂ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പും ഉള്ളിയും വറുത്ത് വെച്ചിട്ടില്ല അതിട്ട് കൊടുക്കുക. പിന്നെ മേലാകും റൈസും കൂടി ഇട്ട് കൊടുക്കുക. ഇത്രയും മല്ലിത്തളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. കാണാൻ പറ്റുന്നില്ല നിങ്ങളെ. ഇനി അതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോഴേക്കും നമ്മുടെ മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. മീൻ ബിരിയാണി സൂപ്പർ ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണം കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ മണമെന്നറിയോ, ദമ്മ് പൊട്ടിച്ചപ്പോൾ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾക്ക് ഇനി ഇത് മാറ്റാം. കുറച്ച് റൈസ് മേലാകം ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ, ആ മേലാകത്തെ റൈസൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക. എന്താണെന്നറിയോ, മീൻ അല്ലെങ്കിൽ ഉടഞ്ഞു പോവില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. കണ്ടോ, നമ്മുടെ റൈസൊക്കെ ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തിരി വിനീഗർ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ കിട്ടും. അതുപോലെ തന്നെ റൈസ് നല്ല മായം ഉണ്ടാവും കേട്ടോ. പിന്നെ റൈസ് വേവാണ്ടിരിക്കൂല്ലേ, വേവും ചെയ്യും കേട്ടോ. നമുക്കിനി മീനൊക്കെ മാറ്റിയെടുക്കുക വേറൊരു പാത്രത്തേക്ക്. കണ്ട, മീനൊക്കെ ഉടയാണ്ട് തന്നെ വന്നിട്ടുണ്ട്, എല്ലാം അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. നല്ലൊരു മണമാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്തും ഈ മസാലയൊക്കെ എടുക്കുന്ന സമയത്തും. നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. ചിക്കൻ പിന്നെ അധികം യൂസ് ചെയ്യാനില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. കണ്ടോ, അടിപൊളി ബിരിയാണി കേട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്. അസ്സലാമു അലൈക്കും.